हरि ओम हरि ओम हरि ओम एल्लार्क्कुम नमस्कारम हरि ओम ഗസ്റ്റുകളുടെ സീസണാണ് കേട്ടോ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു ഫാമിലി ഗസ്റ്റുകൾ വന്നു പോയേ ഉള്ളൂ. 4:25 അവർ പോയത്. എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്, ഓടി വരികയായിരുന്നു. ओम श्री गणेशाय नमः, ओम श्री सरस्वत्यै नमः, ओम श्री गुरुभ्यो नमः, ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्र पराशरं च व्यासं सुखं गौडपदं महान्तं गोविंद योगींद्र मदास्य शिष्यं श्री शंकराचार्य मदास्य पद्मपादं च हस्तामलगं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् संददमानतोऽस्मि. ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यं एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावादीतं त्रिगुणरहितं सद्गुरुं तं नमामि. भावादीतं त्रिगुणरहितं सद्गुरुं तं नमामि. ओम पार्थाय प्रतिबोधितां भगवदा नारायणेन स्वयं व्यासेन ग्रदिदां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी. यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः. यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः.
ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. രണ്ടാം അധ്യായം 18 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 19 ശ്ലോകത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് 11 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വിതീയോധ്യായ. സാഖ്യയോഗ. ശ്രീഭഗവാനുവാച: അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ. ആഗമാപായിനോ അനിത്യാഃ താന് തിതിക്ഷസ്വ ഭാരതം. യം ഹി നവ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ. ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം. വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ. അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വ ഭാരത. ഈ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ അവസാനം കണ്ടത്. അപ്പോ ഈ ലോകത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, സത്തും അസത്തും. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അതിൽ അവസാനം നമ്മൾ കണ്ട ശ്ലോകത്തിലെ വിഷയം. അപ്പൊ സത്തിനെ കുറിച്ചാണ് അതിനു മുമ്പ് കണ്ട ശ്ലോകത്തിലെ വിഷയം. 17 ശ്ലോകത്തിൽ എന്താണ് സത്ത് എന്ന് നിർവചിച്ചു. യാതൊന്നാണോ ആ പരമ കാരണത്തെ നശിപ്പിക്കാൻ യേന സർവമിതം തദം. യാതൊന്നിനാൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സർവചരാചരങ്ങളും വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ സത്തിനെ നശിപ്പിക്കുവാൻ, അസ്യ അവ്യയസ്യ വിനാശം കർത്തും ന കശ്ചിത് അർഹതി. ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ സത്ത് നശിക്കുന്നു എന്നുള്ള ദുഃഖമേ ആർക്കും വേണ്ട. സത്തിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അത് കഴിഞ്ഞ് അസത്തിനെ കുറിച്ച് പറഞ്ഞു. ആ നിത്യനായ അവ്യയനായ അപ്രമേയനായ ശരീരിക്ക് അഥവാ ആത്മാവിന് അനേക ശരീരങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ശരീരങ്ങൾ അല്ലെങ്കിൽ ദേഹങ്ങൾ അതെല്ലാം നശിക്കുന്നതാണ്. അന്തവന്തഃ അന്തവത്തുക്കളാണ്. അപ്പൊ നശിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നശിക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ്,
അതിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ പ്രകൃതിയാണ്. ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. അഗ്നിയുടെ ഉഷ്ണത്തെ കുറയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. സൂര്യൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല. വെള്ളം താഴോട്ടൊഴുകുന്നതിനെ നമുക്ക്, പ്രകൃതി നിയമത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് അതിനെതിരായിട്ടുള്ള ശക്തികൾ പ്രയോഗിച്ച ഒരളവ് വരെ നമുക്കതിനെ നമ്മുടെ ആവശ്യത്തിന് മാറ്റിയെടുക്കാം. അപ്പോൾ ഓരോ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളുടെയും ധർമ്മത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പഞ്ചസാരയുടെ മധുരം മാറ്റാൻ ആർക്കുമാവില്ല, ഉപ്പിൻ്റെ ഉപ്പ് മാറ്റാൻ ആർക്കുമാവില്ല. മുളക് കടിച്ചിട്ട് മധുരിക്കണമെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. അതിന് വല്ല പഴങ്ങൾ തന്നെ തിന്നണം. മുളക് കടിച്ചാൽ എരിയും. അതുപോലെ ദേഹം എന്നുള്ളതിൻ്റെ ധർമ്മമാണ് ദഹിക്കുക, ശരീരം എന്നതിൻ്റെ ധർമ്മമാണ് ശീർണിക്കുക എന്നത്. അതുകൊണ്ട് ഈ ദേഹങ്ങളെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് നശിക്കുന്നതിനെക്കുറിച്ച് നശിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യവും ഇല്ല. അപ്പൊ രണ്ടു തരം വിഷമങ്ങളെയും വെടിഞ്ഞ് ഇപ്പോ നിന്റെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന, നീ തന്നെ തെരഞ്ഞെടുത്ത നിന്റെ സ്വധർമ്മം, അത് നീ യുദ്ധത്തിനായിക്കൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വന്നതാണ്. വേറെ ആരും നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, നീ തന്നെയാണ് എല്ലാവരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നത്. ദ്വാരകയിലിരുന്ന എന്നെ അടക്കം വലിച്ചഴച്ചു കൊണ്ടുവന്നത് നീയാണ്. അങ്ങനെയുള്ള നീ, നിന്റെ മോഹം കൊണ്ട്, നിന്റെ മൂഢത കൊണ്ട്, നിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് നീ യുദ്ധം ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് നീ വന്ന കാര്യം നടത്തുന്നതാണ് ഉത്തമം. ഏത് യുദ്ധത്തിനായിക്കൊണ്ട് നീ ഒരുമ്പെട്ട് വന്നുവോ, ആ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ നിനക്ക് മനസ്സിന് ശാന്തിയും ശുദ്ധിയും പക്വതയും ഉണ്ടാകാൻ പോകുന്നുള്ളൂ, നിനക്ക് തൃപ്തി കിട്ടാൻ പോകുന്നുള്ളൂ. ഈ യുദ്ധത്തിൽ നിന്ന് നീ ഇപ്പൊ തൽക്കാലമുണ്ടായ നിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് നീ പിന്തിരിഞ്ഞാലും പിന്നീട് ഇതിൻ്റെ പേരിൽ നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അതോടെ കഴിയും. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു സുവർണ അവസരം ഇതിനിയൊരിക്കൽ നിനക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഇതിനെ നീ പാഴാക്കി കളയരുത്. ഇത് സുവർണ അവസരമാണ്. നിന്റെ വാസനകളെ ക്ഷയിപ്പിക്കുവാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ്. അതുകൊണ്ട് നീ വന്ന കാര്യം ചെയ്യാൻ മടിക്കേണ്ടതില്ല. നേരത്തെ തന്നെ നീ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്കേ വന്നിട്ടുണ്ടാവില്ല. ഈ മഹാഭാരത യുദ്ധം, പാണ്ഡവ കൗരവ യുദ്ധം തന്നെ തീരുമാനിക്കപ്പെട്ടത് നീ മുമ്പിലുള്ളത് കൊണ്ട് മാത്രമാണ്. നീ പാണ്ഡവന്മാരുടെ സർവ്വസൈന്യാധിപനായി മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് യുധിഷ്ഠിരനും നകുല സഹദേവന്മാരുമെല്ലാം ഈ യുദ്ധത്തിന് സജ്ജരായിരിക്കുന്നത്. ബാക്കി നിന്റെ പക്ഷത്തെ 7 അക്ഷൗഹിണി സൈന്യവും നിന്നെ കണ്ടുകൊണ്ടാണ് പുറകിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഏതായാലും നീ നനഞ്ഞു ഇനി കുളിച്ചു കയറുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തസ്മാത് യുദ്ധസ്വ ഭാരത, അല്ലാതെ ഭഗവാൻ അർജുനനെ യുദ്ധം ചെയ്യാൻ വിധിക്കുകയല്ല, അനുവാദം കൊടുക്കുകയാണ്, ഒരു സാങ്ഷൻ കൊടുക്കുകയാണ്. നോട്ട് ഡിക്റ്റേറ്റിംഗ് ഹിം. എവിടെയോ ഇരുന്ന അർജുനന് ആജ്ഞ കൊടുക്കുകയല്ല. യുദ്ധത്തിനായിക്കൊണ്ട് ഒരുമ്പെട്ട് വന്ന് മടിച്ചു നിൽക്കുന്ന അർജുനന് അത് പ്രൊസീഡ് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. തുടർന്ന് ഭഗവാൻ തന്നെ അർജുനന്റെയും ലോകത്തിൻ്റെയും അജ്ഞതയെ നീക്കാനായിക്കൊണ്ട് വേദത്തിൽ നിന്നുള്ള 2 മന്ത്രങ്ങൾ കോട്ടിയുകയാണ്. ഉപനിഷത്തിൽ നിന്നുള്ളതായിട്ടുള്ള മന്ത്രങ്ങൾ, യജുർവേദ അന്തർഗതമായ ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്താണ് കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിലെ 2 മന്ത്രങ്ങളാണ് ഇവിടെ കോട്ടിയുന്നത്. നോക്കാം.
അപ്പോൾ ഭാഷ്യകാരൻ ആചാര്യ ഭഗവത്പാദർ ഈ രണ്ട് മന്ത്രങ്ങൾക്ക് ആമുഖമായി എന്താണ് ഭഗവാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. നമുക്ക് എവിടുന്ന് എവിടേക്കാണ് ഭഗവാൻ ചാടിച്ചാടി പോകുന്നത് എന്നുള്ള ധാരണ ലഭിച്ചില്ലെങ്കിൽ അത് കഷ്ടമാണിത് മനസ്സിലാക്കാൻ. അപ്പോൾ ശ്ലോകങ്ങൾ തമ്മിലുള്ള ഇടയ്ക്ക് ഒരു ശ്ലോകത്തിൽ നിന്ന് മറ്റൊരു ശ്ലോകത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പാലം, അതാണ് ആചാര്യ ഭഗവത്പാദരുടെ വാക്കുകൾ, പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെ മുമ്പിൽ ആചാര്യ ഭഗവത്പാദർ ഓരോ പാലമിടുന്നുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് ഈ ശ്ലോകത്തിലേക്കുള്ള കണ്ണി ലിങ്ക്, അതെ ബന്ധം, അതാണ് ഭാഷ്യകാരൻ പറയുന്നു. ശോകമോഹാദി സംസാര കാരണ നിവൃത്യർത്ഥം ഗീതാശാസ്ത്രം ന പ്രവർത്തകം ഇതി ഏതസ്യ അർത്ഥസ്യ സാക്ഷിഭൂതേ ഋചൗ ആനിനായ ഭഗവാൻ യത്തു മന്യസേ യുദ്ധേ ഭീഷ്മാദയോ മയാ ഹന്യന്തേ അഹമേവ തേഷാം ഹന്ത ഇതി ഏഷാ ബുദ്ധി മൃഷാ ഏവ തേ കഥം എന്ന് ഒരു ഒരു കണക്ഷൻ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ശോകമോഹാദി സംസാര കാരണ നിവൃത്യർത്ഥം ഗീതാശാസ്ത്രം ഒരു വാചകമാണ്. ഗീതാശാസ്ത്രം അഥവാ ഭഗവാന്റെ ഈ ഉപദേശം എന്തിനു വേണ്ടിയിട്ടാണ്? ശോക മോഹ ആദി സംസാര കാരണ നിവൃത്യർത്ഥം. ശോകവും മോഹവുമാണ് സംസാരത്തിന്റെ കാരണം. മോഹമാണ് മുഖ്യ കാരണം. മോഹമെന്നാൽ തെറ്റിദ്ധാരണ. അപ്പൊ ശോകമോഹാദിയാകുന്ന അഥവാ ദുഃഖങ്ങളും മോഹ തെറ്റിദ്ധാരണകളുമാകുന്ന സംസാര കാരണങ്ങളെ നിവൃത്യർത്ഥം ഗീതാശാസ്ത്രം, അതിനെ നിവർത്തിക്കാൻ വേണ്ടിയാണ്, അതിനെ അകറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. ന പ്രവർത്തകം, അല്ലാതെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അർജുനനിൽ കൂടുതൽ ശോകവും മോഹവും വളർത്തലല്ല ഭഗവാന്റെ പണി. ഓൾറെഡി അർജുനൻ ശോകമോഹങ്ങളിൽ മുഴുകിയവനാണ്. അതിൽ നിന്ന് അർജുനനെ കരകയറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ആ ശോകമോഹങ്ങളെ നീക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആ ശോകമോഹങ്ങളെ നീക്കാനാണ് ഭഗവാൻ പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് ഇതി ഏതസ്യ അർത്ഥസ്യ സാക്ഷിഭൂതേ ഈ കാര്യത്തെ, ഈ പ്രയോജനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടുള്ള സമാനമായിട്ടുള്ള രണ്ട് വേദമന്ത്രങ്ങളെ ഭഗവാൻ കൊണ്ടുവരുന്നു. അതാണ് ഋചൗ ആനിനായ ഭഗവാൻ. ഭഗവാൻ കൃഷ്ണ ഋചൗ, ഋചൗ എന്നുള്ളത് ഋക്ക് എന്നുള്ളതിൻ്റെ ദ്വിവചനമാണ്. ഋക്ക് ഋചൗ ഋചഃ. ഋക്ക് എന്ന് പറഞ്ഞാൽ വേദമന്ത്രം എന്നാണ് അർത്ഥം. ഋക്ക് എന്ന് പറഞ്ഞാൽ ഛന്ദോ നിബദ്ധമായ മന്ത്രം എന്നാണ് അർത്ഥം. അല്ലാതെ ഋഗ്വേദം മാത്രമല്ല. ഛന്ദസ് എന്ന് പറഞ്ഞാലും മന്ത്രം തന്നെയാണ്, ഋക്ക് എന്ന് പറഞ്ഞാലും മന്ത്രം തന്നെയാണ്. അപ്പൊ ഇവിടെ ഋചൗ എന്ന് പറഞ്ഞാൽ രണ്ട് മന്ത്രങ്ങളെ, രണ്ട് ഋക്കുകളെ ആനയിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞാൽ കോട്ടിയുന്നു ഭഗവാൻ, വേദങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ അർജുനന്റെ സംശയം തീർക്കാൻ, അർജുന ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, നീ എന്നെക്കുറിച്ച് നിന്റെ അമ്മാമന്റെ മകനെന്നാണ് ഇപ്പോഴും കരുതിയിരിക്കുന്നത്. വെറും പശുക്കളെ മേച്ച് നടന്ന എനിക്കെവിടുന്ന് ഈ വിവരമൊക്ക? ഞാൻ ആര്? നിന്നെ ഉപദേശിക്കാനുള്ള ശേഷി എനിക്കെവിടുന്ന് എന്നൊക്കെയുള്ള ശങ്ക ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാനാരാ മോൻ? നിന്റെ ഉള്ളിലിരുന്ന് നിന്റെ മനോഗതത്തെ കാണുന്നവനാണ് ഞാൻ. പക്ഷെ അത് നിനക്കറിയില്ല. സർവാന്തര്യാമിയാണ്, നിന്റെ മനസ്സിന്റെ സാക്ഷിയാണ് ഞാൻ. പക്ഷെ നിനക്കതറിയില്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ള ചിന്തകൾ ഞാൻ അറിയുന്നു. നീ എന്നെ ശങ്കിക്കുന്നു. നീ വെറുമൊരു ഗോപാല ബാലനായി, മാതുലേയനായി, വസുദേവ നന്ദനായി, ദേവകീ നന്ദനായി മാത്രമാണ് നീ എന്നെ കാണുന്നത്.
നിന്റെത്ര വിദ്യാഭ്യാസ യോഗ്യതയും നിന്റെത്ര ജീവിത വിജയവും നേടിയിട്ടില്ലാത്ത ഒരാൾ എന്നാണ് നീ ഇപ്പോഴും എന്നെ കരുതുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കിന് നീ വലിയ പ്രാമാണ്യം കൽപ്പിക്കില്ല ഇപ്പോൾ എന്നുള്ളത് എനിക്കറിയാം. ഭഗവാന്റെ വാക്കിന് അർജുനൻ ഇനിയും പ്രാമാണ്യം കൽപ്പിക്കാൻ പോകുന്നത് വിശ്വരൂപ ദർശനത്തിന് ശേഷമാണ്. ആ വിശ്വരൂപം കണ്ടു കഴിയുമ്പോഴാണ് അർജുനന്റെ ഉള്ളിലുള്ള കൃഷ്ണന്റെ ചിത്രം ആകെ മാറി മറിയുന്നത്. കൃഷ്ണനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ പൊളിച്ചടുക്കി പുതിയൊരു കൃഷ്ണൻ അർജുനന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് വിശ്വരൂപ ദർശനത്തിന് ശേഷമാണ്. അപ്പൊ അതുവരെയുള്ള കൃഷ്ണൻ അർജുനന് മാതുലേയനാണ്, കൂട്ടുകാരനാണ്, തന്നേക്കാൾ യോഗ്യത കുറഞ്ഞ ഒരാളാണ്. മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വാക്കുകൾക്ക് അർജുനൻ വേണ്ടത്ര വില കൽപ്പിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, പൂർവികമായിട്ടുള്ള വൈദിക മന്ത്രങ്ങളെ, വേദമന്ത്രങ്ങളെ, ഉപനിഷത് മന്ത്രങ്ങളെ തന്റെ വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി പ്രമാണമായി എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതാണ് ഋജൗ ആനിനായ ഭഗവാൻ, ഋക്കുകളെ കൊണ്ടുവരുന്നു ഭഗവാൻ. യത്തു മന്യസേ യുദ്ധേ ഭീഷ്മാതയോ മയാ ഹന്യന്തേ അഹമേവ തേഷാം ഹന്തായിതി ഏഷാ ബുദ്ധിഹി മൃഷായേവതേ. അപ്പൊ യത്തു മന്യസേ യുദ്ധേ ഭീഷ്മാതയ മയാ ഹന്യന്തേ, നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എന്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഭീഷ്മാതയ ഭീഷ്മാദികൾ, ഭീഷ്മദ്രോണ ശല്യകർണാദികൾ മയാഹന്യന്തി എന്നാൽ കൊല്ലപ്പെടുന്നു എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ, അഹമേവ തേഷാം ഹന്തായിതി ഞാൻ അവരുടെ ഹന്താവാകുന്നു, ഘാതകനാകുന്നു എന്നുള്ള ബുദ്ധി, ഏഷാ ബുദ്ധിഹി അങ്ങനൊരു ബുദ്ധി നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, മൃഷായേവ തേ തവ ബുദ്ധി മൃഷായേവ, വാസ്തവത്തിൽ അത് മിഥ്യയാണ്, നിന്റെ തെറ്റിദ്ധാരണയാണ്, നീ അവരെ കൊല്ലുന്നു എന്നും അവർ കൊല്ലപ്പെടുന്നു എന്നും എന്നൊക്കെ ഉള്ളതായിട്ട് നിന്റെ വിചാരമുണ്ടല്ലോ, അത് നിന്റെ ഫൂളിഷ്നെസ്സാണ്, നിനക്ക് കാര്യമറിയാത്തത് കൊണ്ടുള്ള ധാരണ മാത്രമാണ്. കഥം എങ്ങനെ? അതാണ് രണ്ട് ഋക്കുകൾ, രണ്ട് വേദമന്ത്രങ്ങൾ കഠോപനിഷത്തിൽ നിന്ന് ഈശത് ഭേദത്തോടെ അല്പം ചെറിയ പദങ്ങൾ മാറ്റിക്കൊണ്ട് ഭഗവാൻ അവതരിപ്പിക്കുന്നു. യയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. യയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. കഠോപനിഷത്തിലെ ഒരു മന്ത്രമാണിത്. കഠോപനിഷത്തിലുള്ള ഒറിജിനൽ മന്ത്രം ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. ഇതാണ് കഠോപനിഷത് മന്ത്രം. കഠോപനിഷത്തിലെ രണ്ടാം വല്ലിയിലെ 19-ാം മന്ത്രമാണിത്. അവിടെയും രണ്ടാം വല്ലിയിലെ 19-ാം മന്ത്രം ഇവിടെ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ 19-ാം ശ്ലോകം തന്നെയായിട്ട് വന്നു. എന്തോ ഒരു കോയിൻസിഡൻസ് ആണോ, ഭഗവാന്റെ ഒരു കളിയാണോ, മനഃപൂർവമായിട്ടുള്ളൊരു കളിയാണോ, 2:19 കഠോപനിഷത്തിലെ 2:19 ഭഗവത്ഗീതയിലെ 2:19 എക്സാക്റ്റ് ആയിട്ട് വന്ന് ഫിറ്റാവുകയാണ്. അതുകൊണ്ടായിരിക്കാം അടുത്ത മന്ത്രം, അടുത്ത ശ്ലോകം ഭഗവാൻ ഉദ്ധരിക്കുന്നതും കഠോപനിഷത്ത് തന്നെയാണ്. പക്ഷെ അത് ഇതിന്റെ മുമ്പിലത്തെ മന്ത്രമാണ് കഠോപനിഷത്തിൽ. അവിടെ 18-ാം മന്ത്രമാണ്, ഇവിടെ 20-ാം ശ്ലോകമായി. അപ്പൊ 19-19 ആയിട്ട് തന്നെ ഇരിക്കട്ടെ.
പതിനെട്ടിനെ ഇരുപതും ആക്കുകയാണ് ഭഗവാൻ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലി കേൾപ്പിക്കാം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാനഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാനഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതും കഠോപനിഷത് മന്ത്രമാണ്, ചെറിയ മാറ്റങ്ങളോടെ. ഇവിടെ കദാചിത് എന്നുള്ളിടത്ത് അവിടെ വിഭശ്ചിത് എന്ന് മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. ന ജായതേ മ്രിയതേ വാ വിഭശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്. ചെറിയ വ്യത്യാസമുണ്ട് അവിടെയും. അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശ്ലോകത്തിന്റെ രണ്ടാം അർത്ഥം, ഇവിടെ മന്ത്രത്തിന്റെ രണ്ടാം അർത്ഥം എക്സാക്റ്റ് ആണ്, അക്ഷരം പ്രതി ഡിറ്റോ ആണ്. അത് രണ്ട് ശ്ലോകത്തിലും അതെ. ഉത്തരാർത്ഥത്തിന് മാറ്റമില്ല, പൂർവാർത്ഥത്തിൽ മാത്രം ഈഷത് പദവ്യത്യാസം, അർത്ഥവ്യത്യാസം ഇല്ല. ചെറിയ പാഠവ്യത്യാസം മാത്രമേ ഉള്ളൂ, അർത്ഥവ്യത്യാസം ഇല്ലാതെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വേദമന്ത്രങ്ങളെ ഭഗവാൻ അർജുനന് പ്രമാണത്തിനായിക്കൊണ്ട് കോട്ട് ചെയ്യുകയാണ്. ഇതേ എൻ്റെ അഭിപ്രായമല്ലാട്ടോ, ഇത് പൂർവീകരായിട്ടുള്ള ആളുകൾ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പിച്ചും പേയും പറയുകയല്ല, വെഡിത്തരം പറയുകയല്ല. അങ്ങനെയാണെങ്കിൽ പൂർവീകരായ ഋഷീശ്വരന്മാരൊക്കെ വിഡ്ഢികളാണെന്ന് നീ സമ്മതിക്കേണ്ടി വരും. അവരുടെ അഭിപ്രായമാണ് ഞാനും പറഞ്ഞത്, എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. ഋഷീശ്വരന്മാർ പറഞ്ഞതിനെ ഞാൻ നിനക്ക് എടുത്ത് ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉപകരണം മാത്രം. ഋഷീശ്വരന്മാരുടെ അറിവ് നിനക്ക് ഇല്ലാതെ പോയതിന് അവയെ ഞാൻ നിനക്കായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം എന്ന ഭാവത്തിൽ ഭഗവാൻ ഒരു നിമിത്തമായിക്കൊണ്ട്, ഒരു ഉപകരണമായിക്കൊണ്ട്, ഞാൻ നിന്റെ ഗുരുവാണെന്നോ നീ എൻ്റെ ശിഷ്യനാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, നീ വേണമെങ്കിൽ പറഞ്ഞു. ഒരു ഗുരുക്കന്മാരും അങ്ങനെ ഈസി ആയിട്ടൊന്നും ഇവരെന്റെ ശിഷ്യന്മാരാണെന്ന് പറയില്ല. ശിഷ്യന്മാർക്ക് പറയാം ഇദ്ദേഹം എന്റെ ഗുരുവാണെന്ന് പറയാം. ഞാൻ ഇദ്ദേഹത്തെ പിന്തുടരുന്നു, ഇദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് ശിഷ്യന്മാർക്ക് പറയാം. പക്ഷെ ഗുരുക്കന്മാർ ക്ലെയിം ചെയ്യില്ല ഞാൻ അവന്റെ ഗുരുവാണ്, ഇവൻ എന്റെ ശിഷ്യനാണ് എന്ന് ഗുരുക്കന്മാർ പറയില്ല. കാരണം ഗുരുക്കന്മാർക്ക് തങ്ങളുടെ മുമ്പിൽ വരുന്നവരെല്ലാവരും തന്നെ തങ്ങൾക്ക് ഗുരുക്കന്മാരാണ്. അവരും ഗുരുക്കന്മാരായിട്ടാണ്, അവർ വന്നതുകൊണ്ടാണ് തനിക്ക് ഇതെല്ലാം ഓർമ്മിക്കാൻ കഴിഞ്ഞത്. അപ്പം അവരും തനിക്ക് സഹായികളാണ്. തന്നെ ഈ ആശയങ്ങൾ മനനം ചെയ്യാൻ, വിചാരം ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അവരും ഗുരുക്കന്മാർ തന്നെയായിട്ടാണ് യഥാർത്ഥ ഗുരുക്കന്മാർ കാണുക. അല്ലാതെ ഇവൻ എൻ്റെ ശിഷ്യൻ എന്ന് അഭിമാനിക്കുകയൊന്നുമില്ല. ഇവൻ എൻ്റെ ശിഷ്യൻ, ഇവൾ എൻ്റെ ശിഷ്യ എന്നൊരു ഗുരുക്കന്മാരും ക്ലെയിം ചെയ്യില്ല. അങ്ങനെ ക്ലെയിം ചെയ്യുന്നുവെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നർത്ഥം. എങ്കിലും വ്യവഹാരത്തിന് വേണ്ടി ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. വ്യവഹാരത്തിന് വേണ്ടി, ഒരു പരിചയപ്പെടുത്താനൊക്കെ വേണ്ടി, ചില കാര്യസാധ്യത്തിന് വേണ്ടി
അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പര ബഹുമാനങ്ങളാണുള്ളത്. ഗുരുവിന് ശിഷ്യനോടും ബഹുമാനം, ശിഷ്യന് ഗുരുവിനോടും ബഹുമാനം. സഹയാത്രികരാണ് എന്നുള്ള ഭാവമേ ഗുരുവിനുള്ളൂ. ശിഷ്യൻ അത് പോരാ, ശിഷ്യന്മാർക്ക് മനസ്സിൽ തുല്യനാണെന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് ശിഷ്യന് വിട്ടുകൊടുക്കുന്നു. ആരെ എങ്ങനെ ഗുരുത്വത്തോടുകൂടി കാണണം, ആരുടെ മുമ്പിൽ താൻ ചെറുതാണ് ലഘുവാണ് എന്ന് ശിഷ്യന്മാർക്ക് തോന്നേണ്ടതാണ്. സ്വയം തോന്നുന്നതാണ് ലഘുത്വം. അത് യഥാർത്ഥ ഗുരുത്വമുള്ളവരുടെ മുമ്പിൽ സ്വയം ഉണ്ടാകുന്നതാണ്. നമ്മളെക്കാൾ വലിയൊരാളാണെന്ന് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൽ നമ്മൾ ഗുരു എന്ന ഭാവം കാണുന്നത്. ഗുരുത്വം കാണണം. നമ്മളെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠതയുള്ള ആളാണെന്ന് കാണുമ്പോഴേ അയാൾ ഗുരുവാകുള്ളൂ. അല്ലാതെ കുറെ ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ വ്യാഖ്യാനിച്ചതുകൊണ്ടോ മാത്രമായില്ല, പല കാരണങ്ങളെ കൊണ്ടും ഇദ്ദേഹം എന്നേക്കാൾ എന്തുകൊണ്ടും പൂർണ്ണത ഉള്ള ആളാണ്, മെച്യൂരിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ ഉണ്ട്. അതിനെ ഞാൻ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്ക് പറ്റുന്ന തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം, ഒരു ബോധം എനിക്കുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഒരു ഗുരുവിനെ ശരിക്കും അംഗീകരിക്കുക. അപ്പോൾ ആർക്കും ഇദ്ദേഹം എൻ്റെ ഗുരുവാണെന്ന് പറയാം. പക്ഷേ ഗുരുക്കന്മാരങ്ങനെ ഇവൻ എൻ്റെ ശിഷ്യനാണെന്ന് പറയാറില്ല. കാരണം വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് ശിഷ്യനാണെന്ന് പറയുന്ന ആൾ നാളെ തന്നെ തള്ളി പറഞ്ഞാൽ താൻ ഔട്ടായി. അതുകൊണ്ട് ഒരു ശിഷ്യനെയും ഗുരുക്കന്മാർ ഇവൻ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാറില്ല. പറഞ്ഞു വന്നത് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നീ എന്നെ ഗുരുവായിട്ടൊന്നും അംഗീകരിക്കണം എന്നില്ല, നീ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിന്റെ വെൽവിഷറാണ്, നിന്റെ സുഹൃത്താണ്, നിനക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് പൂർവീകർ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരികയാണ്. നിനക്കറിയാത്ത കാര്യങ്ങളിലേക്ക് നിന്നെ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്, നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ഗൈഡാണ് ഞാൻ എന്ന ഭാവത്തിൽ ഭഗവാൻ ഈ ഉപനിഷത്ത് മന്ത്രങ്ങളെ കൊണ്ടുവരികയാണ്. യയേണം വേത്തിഹന്താരം യശ്ചൈനം മന്യതേഹദം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. യഹ യഹ എന്നാൽ യാതൊരുവനാണോ, എനിബഡി, ഏനം വേത്തി ഹന്താരം. ഏനം എന്ന് പറഞ്ഞാൽ ഇതിനെ എന്നാണ് അവിടെ അർത്ഥം. ഇതിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ആത്മാവാണ്. ആത്മാവിനെ സംബന്ധിച്ചാണ് സത്ത് അസത്ത് എന്നുള്ളതായിട്ട് വിവേകത്തിലൂടെ ആ സത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസത്തിനെ കുറിച്ച് പരിഗണിക്കേണ്ട കാര്യമില്ല, അതിനെ അവഗണിക്കൂ. അസത്തിൽ സീരിയസ്നെസ് വേണ്ട, സത്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സത്തിനെയാണ് നിങ്ങൾ വിചാരം ചെയ്യേണ്ടത്, ഉറപ്പിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് ഏനം എന്ന് പറയുമ്പോൾ പ്രകൃത വിഷയം, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ ഏതൊരു വിഷയത്തെക്കുറിച്ച് വളരെ പ്രാധാന്യമായി ചർച്ച ചെയ്തുവോ അതിനെ എന്നാണ്. ഇവിടെ ഇതിനെ എന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെ, ഏനം വേത്തി ഹന്താരം, ഹന്താരം വേത്തി, ഹന്താവ് എന്ന്, ഹന്ത എന്നാണ് അതിൻ്റെ പ്രഥമ ഏകവചനം. ഹന്തൃ ശബ്ദമാണ് സംസ്കൃതത്തിൽ ഋകാരാന്ത പുല്ലിംഗ ശബ്ദം. ഹന്തൃ ശബ്ദം പ്രഥമ ഏകവചനം ഹന്ത, ദ്വിവചനം ഹന്താരൗ, ബഹുവചനം ഹന്താരഹ.
അതിൻ്റെ ദ്വിതീയ ഏകവചനമാണ് ഹന്താരം, ഹന്താവിനെ. അപ്പൊ ഏനം ഹന്താരം വേത്തി, ഇതിനെ ഹന്താവെന്ന് അറിയുന്നു. ഏതിനെ? ആത്മാവിനെ. ആരാണോ ഹന്താവ് അഥവാ ഹനനം ചെയ്യുന്നവൻ, കൊല്ലുന്നവൻ എന്ന് അറിയുന്നത്. യശ്ച ഏനം മന്യതേ ഹതം, യഹാച യഹാച എന്ന് പറഞ്ഞാൽ ഏതൊരുവനാണോ ഏനം ഇതിനെ ആത്മാവിനെ, വീണ്ടും ഏനം എന്നുള്ളത് ഇതിനെ എന്ന് തന്നെയാണ്, ഇതിനെ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ. മന്യതേ ഹതം, ഹതം മന്യതേ, ഹതം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്നത് എന്ന് മനിക്കുന്നത്, കരുതുന്നത്. അപ്പോൾ ആത്മാവിനെ കൊല്ലുന്നവനെന്നും കൊല്ലപ്പെടുന്നവനെന്നും ഏതൊരുവൻ കരുതുന്നുവോ, ഇനി രണ്ട് കൂട്ടരാണ് കരുതുന്നതെങ്കിൽ, തൗ ഉബൗ, ഉബൗ തൗ എന്നുള്ളതിനെ തൗ ഉബൗ, അവർ രണ്ടുപേരും ഹന്താവെന്ന് കരുതുന്നവനും ഹനിക്കപ്പെടുന്നവനെന്ന് കരുതുന്നവരും രണ്ടുപേരും, ഉബൗ തൗ, ഇവിടെ ദ്വിവചനമാണ് തൗ ഉബൗ, അവർ രണ്ടുപേരും. ന വിജാനീത, ഏകവചനമായിരുന്നെങ്കിൽ, ഒരാളായിരുന്നെങ്കിൽ വിജാനാതി എന്ന് വരും. ഇവിടെ തൗ ഉബൗ എന്ന് രണ്ടുപേര് ദ്വിവചന ശബ്ദമാണ്, അതുകൊണ്ട് വിജാനീത, അതാണ് വിജാനാതി എന്നുള്ളതിന്റെ ദ്വിവചന ക്രിയയാണ് വിജാനീത. ബോത്ത് ഓഫ് ദം ഡു നോട്ട് നോ, രണ്ടുപേരും അറിയുന്നില്ല. ന അയം ഹന്തി ന ഹന്യത്തെ, അയം ന ഹന്തി, അയം ഇത്, അയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഏനം എന്ന് പറഞ്ഞില്ലേ, ഏതൊന്നിനെ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അയം ആത്മാ എന്നർത്ഥം ഇവിടെ. അയം ആത്മാ ന ഹന്തി, ആത്മാവ് ആരെയും ഹനിക്കുന്നില്ല. ന ഹന്യത്തെ, ഹനിക്കപ്പെടുന്നുമില്ല, ആരാലും ഹനിക്കപ്പെടുന്നുമില്ല അഥവാ കൊല്ലപ്പെടുന്നുമില്ല. അപ്പൊ ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. അപ്പൊ രണ്ടുപേർക്കും ഇങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിവരം ഇല്ലാത്തവരാണ്. നൗ ഉബൗ തൗ ന വിജാനീത, അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ആത്മാവ് കൊല്ലുന്നവനെന്നും കൊല്ലപ്പെടുന്നവനെന്നും ആര് കരുതുന്നുവോ ആ രണ്ടു കൂട്ടരും വിവരമില്ലാത്തവരാണ്, കാര്യവിവരം ഇല്ലാത്തവരാണ്, അവർ കുട്ടികളാണ്. ഈ വിഷയത്തിൽ അവർ വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടില്ല എന്നർത്ഥം. ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ് അവർക്കില്ല. ഒരു സമുദ്രത്തിൽ വലിയ തരംഗം ചെറിയ തരംഗത്തെ അടിച്ച് വിഴുങ്ങിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ കാണുമ്പോൾ നമ്മൾ പറയും, അതാ വലിയ തരംഗം ചെറിയ തരംഗത്തെ അടിച്ച് തകർത്തു, ചെറിയ തരംഗത്തിന്റെ പൊടി പോലുമില്ല കാണാൻ, ആ വലിയ തരംഗം ചെറിയ തരംഗത്തെ തകർത്ത് കളഞ്ഞു, വിഴുങ്ങിക്കളഞ്ഞു എന്ന്. എന്നാൽ ആ തരംഗങ്ങളോട് നിങ്ങൾ ചോദിച്ചിട്ടാണോ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി കൊണ്ട് വ്യാഖ്യാനിച്ചു. ആ ചെറിയ തരംഗത്തിനോടും വലിയ തരംഗത്തിനോടും ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, നിങ്ങളെ വലിയ തരംഗം തകർത്തുവോ എന്ന് ചെറിയ തരംഗത്തോട് ചോദിക്കുക, വലിയ തരംഗത്തോട് ചോദിക്കുക നീ ചെറിയ തരംഗത്തെ വിഴുങ്ങിയോ തകർത്തുവോ എന്ന്. അവർ രണ്ടുപേരും ചിരിക്കും. ഞങ്ങൾ വാസ്തവത്തിൽ ചെറിയ തരംഗവുമില്ല, വലിയ തരംഗവുമല്ല, ഞങ്ങൾ ഇല്ലാതെയായിട്ടുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ഇവിടെയുണ്ട്, വെള്ളമായിട്ട്. അപ്പോ വലിയ തരംഗത്തിന്റെ രൂപത്തിലിരുന്ന വെള്ളം ചെറിയ തരംഗത്തിന്റെ രൂപത്തിലുള്ള വെള്ളത്തെ തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ചെറിയ തരംഗം ഇല്ലാതായി, വലിയ തരംഗം ചെറുതിനെ നശിപ്പിച്ചു എന്നൊക്കെ.
സത്യത്തിൽ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയായിട്ടില്ല. ചെറിയ തരംഗത്തെ ചെറിയ തരംഗമാക്കിയതും വെള്ളം, വലിയ തരംഗത്തെ വലിയ തരംഗമാക്കിയതും വെള്ളം, രണ്ട് വെള്ളത്തിനും ഒരു ഹാനിയും അവിടെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും അവിടെയൊക്കെ തന്നെ ഉണ്ട്, അതേ സമുദ്രത്തിലുണ്ട്. അപ്പൊ സമുദ്രം ചിരിക്കുന്നു നിങ്ങളെ നോക്കിയിട്ട്. നിങ്ങൾ ഇതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ വലിയ തരംഗം ചെറിയ തരംഗത്തെ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ സമുദ്രത്തിലെ ജലത്തിന് തമാശയാണ്. ഇവിടെ ആ തലത്തിലാണ് ഉപാധികളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു എന്ന് പറയുന്നത്. ആ ഉപാധികളെ മാത്രം, അസത്തായ ശരീരങ്ങളെ മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊന്നിനെ അസത്ത് എന്ന് പറഞ്ഞുവോ, ഏതൊന്നിനെ സത്ത് എന്ന് പറഞ്ഞുവോ, അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തദം. ഏത് ജലത്താലാണോ എല്ലാ തരംഗങ്ങളും വ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുപോലെ, ഏതൊരു ചൈതന്യത്താലാണോ ഏതൊരു ആത്മാവിനാലാണോ ഭീഷ്മരും ദ്രോണരും കർണനും അർജുനനും ഭീമനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, ആ ചൈതന്യത്തിന് ഇവിടെ യാതൊരു ഹാനിയും ഉണ്ടാകുന്നില്ല. ഭീഷ്മരുടെ ശരീരം എന്ന തരംഗം തകർന്നതോടുകൂടി, ദ്രോണരുടെ ശരീരം എന്ന തരംഗം തകർന്നതോടുകൂടി ഭീഷ്മരിലെ ആത്മചൈതന്യത്തിന് നാശമുണ്ടായിട്ടില്ല, ദ്രോണരിലെ ആത്മചൈതന്യത്തിന് നാശമുണ്ടായിട്ടില്ല. ആത്മചൈതന്യം ആത്മചൈതന്യമായി തന്നെ ശേഷിക്കുന്നു. തൽക്കാലം ആ തരംഗരൂപം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്തിനെയും അസത്തിനെയും വേണ്ട പോലെ നിർണയിച്ചിട്ടുള്ളവർ ഈ ശരീരമാകുന്ന അസത്ത് അതെപ്പോഴും ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിനെ താൻ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നിമിത്ത മാത്രം, ഒരു കാറ്റടിച്ചപ്പോൾ രണ്ട് തിരമാലകളും കൂടി കൂട്ടിമുട്ടിയതാണ്. വലിയ തിരമാല മനഃപൂർവ്വം ചെറുതിനെ അടിച്ചതൊന്നും അല്ല. കാറ്റ് ഒരു വലിയ തിരമാലയെ ഉണ്ടാക്കി ചെറിയ തിരമാലയിൽ ചെന്ന് ഇടിപ്പിച്ചു. ഇവിടെ ഈശ്വരന്റെ നിശ്ചയമാണ്, കാലത്തിന്റെ നിശ്ചയമാണ് കാറ്റ്. കാലസ്വരൂപമായ കാറ്റടിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ ഭാഗത്ത് ചെന്ന് കൂട്ടിമുട്ടുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ കൂട്ടിമുട്ടിയിരിക്കുന്നത് കാലത്തിന്റെ ഒരു കാറ്റടിയിലാണ്. കാലമാകുന്ന കാറ്റടിച്ചു. ഈ കാറ്റ് നമ്മളെ ചിലപ്പോൾ വേറെ ദിക്കുകളിലേക്കാണ് അടിച്ചിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുമുട്ടില്ലായിരുന്നു. നമ്മൾ രണ്ട് കൂട്ടരും, നിങ്ങളും ഞാനും, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരവും, ഇത്രയും ആളുകളെ ഈ ഒരു മാധ്യമത്തിൽ വെച്ച് കണ്ടുമുട്ടാനും പരിചയപ്പെടാനും കാരണക്കാരൻ ആരാണ്? കാലം തന്നെയാണ്. ഈശ്വരന്റെ ഒരു കളിയാണ് ഈ കാലം, ഈശ്വരന്റെ ഒരു സങ്കല്പം, ഈശ്വരന്റെ ഒരു ലീല, അതാണ് ഈ കാലം. ഒരു തമാശയാണ് കാലം. ആ കാലമാകുന്ന കാറ്റടിച്ചപ്പോൾ നമ്മളൊക്കെ എവിടെയോ ഇരുന്നവരൊക്കെ തമ്മിൽ തമ്മിൽ ഇപ്പൊ കൂടിയിരിക്കുകയാണ്. ഇനിയും കാലം കാറ്റടിക്കും. ഇതാ 5:45 ആ കാറ്റ് നമ്മളെ അകറ്റിക്കൊണ്ടുപോകും. ഇനി നാളെ രാവിലെ കാറ്റടിച്ചാൽ നമ്മളിൽ ഏതൊക്കെ ആളുകൾ ഒന്നിച്ചു കൂടും എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ കാറ്റടിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടുന്നു, കാറ്റ് തിരിച്ചടിക്കുമ്പോൾ നമ്മൾ പിരിഞ്ഞു പോകുന്നു. തിരമാലകൾ അടിക്കും പോലെ അവിടെ തിരമാലകളെ കൂട്ടിമുട്ടിക്കുന്നത് കാറ്റാണ്. ഇവിടെ കാലമാകുന്ന കാറ്റാണ് നമ്മളെ കൂട്ടിമുട്ടിക്കുന്നത്. നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളാകുന്ന കാറ്റാണ്, നമ്മുടെ വിധിയാണ് നമ്മളെ കൂട്ടിമുട്ടിക്കുന്നത്. അവിടെ വിധിയെന്നും പ്രാരബ്ധമെന്നും കാലമെന്നും ഒക്കെ പര്യായ ശബ്ദങ്ങളാണ്. സൂക്ഷിച്ച് ചിന്തിച്ചാൽ ഒരേ കാര്യത്തെ തന്നെയാണ് നമ്മൾ ഈ പല പേരിൽ വിളിക്കുന്നത്. നല്ല കാലം കെട്ട കാലം എന്നൊക്കെ നമ്മൾ അതിനെ നമ്മുടേതായിട്ടുള്ള അല്പത്വം കൊണ്ട് വേർതിരിച്ച് പറയുകയാണ്. ഈശ്വര നിശ്ചയമാണ്,
ഈശ്വരന്റെ സ്ക്രിപ്റ്റാണ്. അതെ, ഈശ്വരന്റെ സ്ക്രിപ്റ്റ്. അതാണ് നമ്മളെ ഇപ്പോ ഈ ഈ നാടകരംഗത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ആ ഈശ്വരന്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമുക്ക് തന്നിട്ടുള്ള തിരക്കഥയ്ക്കനുസരിച്ച് അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്യുന്നു നമ്മളെ. നമ്മൾ ഓരോരുത്തരും ഈ പ്ലാറ്റ്ഫോമിൽ ഈ നാടകരംഗത്ത് നമ്മുടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നാടകം കളിക്കുന്നത്. എല്ലാവരും ഒരുപോലെയല്ല. ഈ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ചിലർ നിശബ്ദരായി കാഴ്ചക്കാരായി മാത്രം ഇരിക്കുന്നു. ചിലവർ വല്ലപ്പോഴും വല്ല കമന്റുകളും അടിച്ച് ഇടപെടുന്നു. ചിലർ നിരന്തരം കമന്റുകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പറയാതിരിക്കാനാവുന്നില്ല. അത് വേറൊരു കൂട്ടർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. ഞാനിവിടെ മിണ്ടാതിരിക്കുമ്പോൾ ഈ അമ്മ മാത്രം എന്താ ഇങ്ങനെ വെറുതെ 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 കമന്റ് അടിക്കണത് എന്ന് ചിലർക്ക് ഇറിറ്റേഷനും ഉണ്ടാവുണ്ടാവും. അതിനൊന്നും നിവൃത്തിയൊന്നുമില്ല. ഇപ്പൊ കമന്റ് അടിക്കാൻ തോന്നുന്നവർ അടിച്ചുകൊണ്ടിരിക്കും, അത് സഹിക്കാൻ വിധിക്കപ്പെട്ടവർ സഹിച്ചുകൊണ്ടിരിക്കും, അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ രണ്ടു കൂട്ടരും ഇവിടെ ഉണ്ട്, ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. പക്ഷേ രണ്ടു കൂട്ടരുടെയും കോസ്റ്റ്യൂം വ്യത്യാസമുണ്ട്, രണ്ടു കൂട്ടർക്കും കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം ഈശ്വരന്റെ കളികളാണ്. ഞാനിവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുമില്ല. നായം ഹന്തി ന ഹന്യതേ. ഇതൊക്കെ ഒരു ലീലയാണ്, നാടകമാണ്. വാസ്തവത്തിൽ സൂക്ഷ്മമായി ചിന്തിച്ച എല്ലാം നാടകമാണ്. ഇവിടെ ആത്മാ സർവവ്യാപകമായിട്ടുള്ള വസ്തുവാണ്. കൊല്ലുന്നവനിലും കൊല്ലപ്പെടുന്നവനിലും കൊല്ലുക എന്ന ക്രിയയ്ക്കോ കൊല്ലപ്പെടുക എന്ന ക്രിയയ്ക്കോ വിധേയമാകാതെ യാതൊരു മാറ്റവുമില്ലാതെ ഒരുപോലെ നിൽക്കുന്ന വസ്തുവാണ് ആത്മ. അപ്പോ ആത്മാ ചലിക്കുന്നില്ല. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ ഉപാധികളാണ് ചലിക്കുന്നത്. നമ്മുടെ ശരീരമാണ് ചലിക്കുന്നത്, കരചരണങ്ങളാണ് ചലിക്കുന്നത്, മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെയാണ് ചലിക്കുന്നത്. ആത്മാ ചലിക്കുന്നില്ല, കാരണം ആത്മാവിന് ചലിക്കേണ്ട കാര്യമില്ല. ആത്മാ എല്ലായിടത്തും പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു. നിറഞ്ഞതിന് എവിടേക്ക് ചലിക്കാൻ പറ്റും? അതിന് ചലിക്കാനുള്ള സ്പേസ് ഇല്ല. ചലനം സാധ്യമാവണമെങ്കിൽ അതില്ലാത്ത സ്പേസ് വേണം. അപ്പോൾ സർവത്ര പരിപൂർണമായ ആത്മാവിന് ചലനമില്ല. അത് കൂടസ്ഥവത്, കൂടസ്ഥം എന്ന് പറയുന്നു. കൂടസ്ഥമാണത്, കൂടവത് തിഷ്ഠതി. കൊല്ലന്റെ ആലയിലെ ആ വലിയ കൂടം, മറ്റ് ഉപകരണങ്ങളെല്ലാം ഈ കൂടത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് പണിയെടുക്കുന്നത്. ഈ കൂടം കാലാകാലങ്ങളായിട്ട് ഒന്നു തന്നെയാണ്. മുത്തശ്ശനും മുതുമുത്തശ്ശനും ഉപയോഗിച്ച ആ ആൻവിൽ, അതിന്റെ മുകളിലാണ് എത്രയോ തലമുറകൾ അനേക പണിയായുധങ്ങൾ നിർമ്മിച്ചത്. ആ കൂടം മാറിയിട്ടില്ല. അത് അചലമായി, അചഞ്ചലമായി, അപരിണാമിയായി എല്ലാ വികാരങ്ങൾക്കും ആധാരമായിരിക്കുന്നു. അതുപോലെ ഈ ആത്മ ഈ ചലനങ്ങൾക്കൊക്കെ ആധാരമായിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന് കൊല്ലുക എന്നുള്ള ക്രിയയുമില്ല, കൊല്ലപ്പെടുക എന്നുള്ള
അനുഭവവും ഇല്ല, കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും ഈ ഉപാധിയിൽ അഭിമാനിച്ച ജീവൻ എന്ന അഹങ്കാരത്തിനാണ്. അഹങ്കാരമാണ് അഭിമാനിക്കുന്നത്, ഞാൻ കൊല്ലുന്നവനെന്നും അവൻ കൊല്ലപ്പെടുന്നവനെന്നും. കൊല്ലപ്പെടുന്നവനും ദേഹം മുതലായിട്ടുള്ള ഉപാധികളുമായി താദാത്മ്യം ചേർത്താണ് ഞാൻ കൊല്ലപ്പെടുന്നു എന്നും കരുതുന്നത്. വാസ്തവത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അവരാരാന്ന് അറിയില്ല. അവർ ദേഹമാണോ ആത്മാവാണോ എന്നവർക്ക് വകതിരിവില്ല. അവർ സത്താണോ അസത്താണോ എന്നുള്ള വകതിരിവ് അവർക്കില്ല. ആ വകതിരിവില്ലാത്തത് കൊണ്ടാണ് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച്, സത്തും അസത്തും കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് അവർ വ്യവഹരിക്കുന്നത്. അസത്തിനെ സത്തെന്ന് കരുതിയാണ് അവര് വ്യവഹരിക്കുന്നത്. സത്തിന്റെ ധർമ്മങ്ങൾ അസത്തിലും അസത്തിന്റെ ധർമ്മങ്ങൾ സത്തിലും കൂട്ടിക്കുഴയ്ക്കുന്നു. ഒരു ഇരുമ്പുകോളം അഗ്നിയിലിട്ടാൽ അഗ്നിയുടെ ചൂടും പ്രകാശവും ആ വർണ്ണവുമെല്ലാം ഇരുമ്പുകോളം ആകിരണം ചെയ്യുന്നു. അതുപോലെ ഇരുമ്പുകോളത്തിന്റെ ആകൃതി അഗ്നി ആകിരണം ചെയ്യുന്നു. അഗ്നിക്ക് വാസ്തവത്തിൽ ആകൃതിയില്ല, ഇരുമ്പുകോളത്തിന് ചൂടും പ്രകാശവും ഇല്ല. പക്ഷെ ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന് അഗ്നിയുടെ ചൂടും പ്രകാശവും ഇരുമ്പുകോളത്തിൽ കാണുന്നു. അതുപോലെയാണ് അവിടെ സത്തും അസത്തും കൂടി കൂടിക്കൊഴിഞ്ഞ് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും. അതുകൊണ്ട് ഇതിനെ ഒന്ന് വേർതിരിച്ച് അറിയണം. ഇത് വേർതിരിച്ചറിയുന്നവർക്ക്, ഇതിന്റെ വിവേകം ചെയ്തിട്ടുള്ളവർക്ക്, ഈ സദസത് വിവേകം, ആത്മ അനാത്മ വിവേകം, നിത്യ അനിത്യ വിവേകം ഇത് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഭ്രമം ഇല്ല. അവർക്ക് ദേഹനാശത്തിൽ ഞാൻ നശിക്കുന്നു എന്ന ചിന്തയില്ല. ദേഹം ചലിക്കുമ്പോൾ ഞാൻ ചലിക്കുന്നു എന്നുള്ള ചിന്തയും ഇല്ല. ദേഹമാണ് ചലിക്കുന്നത്. ആ ദേഹത്തെ ചലിപ്പിക്കുന്നത് അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. ആ മനസ്സിന്റെ പുറകിലുള്ള അവരുടെ സംസ്കാരമാണ്, വാസനകളാണ് അവരെ ആ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത്. ആ വാസനകൾ അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ വാസനകളുടെയൊക്കെ മൂലം അജ്ഞാനമാണ്, തെറ്റിദ്ധാരണ മൂലമാണ്, തന്നെ അറിയാത്തതിന്റെ ഫലമാണ്. താൻ എന്തൊക്കെയാണെന്ന് കരുതി, തന്നെ ആരൊക്കെയോ കൊല്ലാൻ വരണമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരിച്ചടിക്കുക, പ്രതികരിക്കുക എന്നൊക്കെയുള്ള ഭാവമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ തൽക്കാലം അർജുനനെ സംബന്ധിച്ച് ഈ ഒരു ഭാവം ഉണ്ട്, അതുകൊണ്ടാണ് അർജുനൻ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ സത്യം, ഈ പരമാർത്ഥം നീ അറിയ, എന്നിട്ട് നിന്റെ വാസനയ്ക്കനുസരിച്ച് നീ പ്രവർത്തിക്ക, പ്രവർത്തിക്കുമ്പോൾ നീ ചിന്തിക്ക ഇതാണ് സത്യം എന്നുള്ളത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിന്റെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഇപ്പൊ ഇത് നടക്കട്ടെ, ഈ യുദ്ധം എന്ന ബഹളം നടക്കട്ടെ, ഈ നാടകം നടക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഈ നാടകമൊക്കെ മതിയാവും നിനക്ക്. അപ്പൊ നീ ഇതിൽ നിന്നെല്ലാം വിരമിക്കും, ഒന്നും ചെയ്യാനില്ല എന്നുള്ള ബോധം നിനക്ക് ഉറയ്ക്കും. അതുവരേക്ക്, നിന്റെ തെറ്റിദ്ധാരണകൾ ഉള്ളതുവരേക്ക് ഏതായാലും നീ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഈ യുദ്ധം നടക്കട്ടെ. ഇതാണ് ഭഗവാന്റെ ഭാവം. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ഒന്ന് നോക്കാം, എന്നിട്ട് നിർത്താം. യഹ ഏനം പ്രകൃതം ദേഹിനം വേത്തി ജാനാതി ഹന്താരം ഹനനക്രിയായാഹ കർത്താരം യഹ ച ഏനം അന്യോ മന്യതേ ഹതം ദേഹഹനനേന ഹതഃ അഹമിതി ഹനനക്രിയായാഹ കർമ്മഭൂതം
तौ उभौ न विजानीतः न ज्ञानवन्तौ अविवेकेन आत्मानम् अहम् प्रत्यय विषयम् हन्ता अहम् हतः अस्मि अहम् इति देहहननेन आत्मानम् यौ विजानीतः तौ आत्मस्वरूप अनभिज्ञौ इत्यर्थः यस्माद् न अयमात्मा हन्ति न हननक्रियायाः कर्ता भवति न हन्यते न च कर्म भवति इत्यर्थः अविक्रियत्वाद् इदान अत्रेयुल्लो भाष्यम् यः एनम् एनम् എന്നുള്ളതിനെ പറഞ്ഞു പ്രകൃതം ദേഹിനം ഇപ്പോ ഏതൊന്നിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്ന ആ ദേഹിയായ ആത്മാവിനെ ഇവിടെ ദേഹി എന്ന് പറഞ്ഞത് ആത്മാവിനെ കുറിച്ചാണ് ദേഹത്തെ കുറിച്ചല്ല അപ്പോൾ ഏനം ദേഹിനം വേത്തി വേത്തി ജാനാതി അറിയുന്നു ജാനാതി എന്ന് പറഞ്ഞാലും അറിയുന്നു വേത്തി എന്നാലും അറിയുന്നു ഹന്താരം ഹന്താരം ഹനനക്രിയായാഹ കർത്താരം ഹനനം എന്നുള്ള ക്രിയയുടെ കർത്താവായി അറിയുന്നു ഞാൻ കൊല്ലുന്നവൻ എന്ന് കരുതുന്നു തുടർന്ന് യഹ ച ഏനം ഇവിടെ യഹ എന്നുള്ളതിന് അന്യോ എന്ന് പറഞ്ഞു വേറൊരാള് അന്യഹ മന്യതേ ഹതം ദേഹഹനനേന ഹതഹ അഹമിതി ഹനനക്രിയായാഹ കർമ്മഭൂതം ദേഹഹനനേന ഈ ദേഹം ഹനിക്കപ്പെടുമ്പോൾ ഹതഹ അഹമിതി അഹം ഹതമിതി ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് ദേഹം ഹനിക്കപ്പെടുമ്പോൾ ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് ഹനനക്രിയായാഹ കർമ്മഭൂതം ഹനനക്രിയയുടെ കർമ്മമായി ഭവിച്ചതായി കരുതുന്നു ഇവിടെ കർമ്മം എന്നാൽ ഓബ്ജക്റ്റ് കർത്താവ് സബ്ജക്റ്റാണ് കർമ്മം ഓബ്ജക്റ്റാണ് ക്രിയയാണ് വെർബ് അല്ലെ ഒരു ഒരു വാചകത്തിൽ ഇത് മൂന്നും വേണം കർത്താവ് കർമ്മം ക്രിയ അതാണ് സകർമ്മക ക്രിയ അപ്പോ കർത്താവ് ഡൂവർ ചെയ്യുന്നവൻ ആരെ ചെയ്യുന്നു അവൻ കർമ്മം ആരെ കൊല്ലുന്നുവോ അവൻ കർമ്മമാണ് ഇവിടെ കർമ്മം എന്നാൽ ഓബ്ജക്റ്റ് ക്രിയ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ദാറ്റ് വെർബ് അപ്പൊ ക്രിയയും കർമ്മവും നമുക്ക് മലയാളികൾക്ക് കൺഫ്യൂഷൻ ആവും പലപ്പോഴും കർമ്മം 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 എന്ന് ക്രിയയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് 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 ക്രിയയും കർമ്മവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കും സംസ്കൃതത്തില് കർമ്മ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാമർ പഠിക്കുമ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ ആരാണ് കർത്താവ് രാമഹ കർത്ത രാവണഹ കർമ്മം രാവണം രാവണനെ കൊന്നു എന്നുള്ളതാണ് അവിടെ ക്രിയ അവിടെ കൊല്ലലാണ് ക്രിയ രാവണനെ എന്നുള്ളത് കർമ്മം രാവണനാണ് കർമ്മം അപ്പൊ അതുപോലെ ഇവിടെ അഹം ദേഹഹനനേന ഹതഹ അഹമിതി ഹനനക്രിയായാഹ കർമ്മഭൂതം ഹനനക്രിയയുടെ കർമ്മമായി സ്വയം ഭവിക്കുന്നു അവൻ ഞാൻ കൊല്ലപ്പെട്ടേ എന്ന് കരുതുന്നു അപ്പൊ ഞാൻ ദേഹമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ദേഹം കൊല്ലപ്പെടുമ്പോൾ ഈ മൂടൻ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ആർക്കാണോ ഞാൻ ദേഹമാണെന്നുള്ള ബോധം ദൃഢമായുള്ളത് അവരാണ് ദേഹഹനനത്തിൽ ഞാൻ നശിച്ചു ഞാൻ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നത് താൻ ദേഹമല്ല താൻ ആത്മാവാണ് ഈ അഹം 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 എന്നുള്ള പ്രത്യയം ഏതിൽ നിന്നാണ് പൊങ്ങുന്നത് അത് ദേഹത്തിൽ നിന്നല്ല പൊങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ദേഹത്തിൽ നിന്നും അഹം എന്നുള്ള ഭാവം ഉണ്ടാവണം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്കും അഹം ഭാവമുണ്ടാകണം അതുണ്ടാവുന്നില്ല കാരണം അഹത്തിന്റെ ഉറവിടം ദേഹമല്ല അഹത്തിന്റെ മുകളിൽ പറ്റിക്കൂടിയ ഇത്തിൽ കണ്ണിയാണ് ദേഹം അഹമെന്ന വൃക്ഷത്തിൽ ആരോപിതമാണ് ഈ ദേഹം അഹം അഹം എന്ന് പറയുന്നത് അത് ഈ ദേഹമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല അതിനൊക്കെ അപ്പുറത്തുള്ള ഈ ദേഹ മനോബുദ്ധികൾക്കെല്ലാം
സാക്ഷിയും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവുമായിരിക്കുന്ന, എല്ലാറ്റിനും നിലനിൽപ്പ് കൊടുക്കുന്ന, എല്ലാറ്റിൻ്റെയും പ്രഭവ കേന്ദ്രമാണ് ഈ അഹം. അപ്പോൾ എങ്ങനെയാണോ എൻ്റെ ദേഹത്ത് വസ്ത്രം ഞാൻ ചാർത്തിയിരിക്കുന്നത്, അതുപോലെയാണ് എൻ്റെ ഈ ദേഹം ചാർത്തിയിരിക്കുന്നത്. ഈ വസ്ത്രം കീറിയാൽ ഞാൻ കീറിയേ എന്ന് ആരും വിളിച്ചു പറയാറില്ല, ഞാൻ നശിച്ചു എന്നാരും പറയില്ല, മൂഢന്മാരൊഴികെ. മൂഢന്മാർ പറയും തനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാലും ഞാൻ മരിച്ചു എന്ന് പറയും. താനല്ല, തൻ്റെ പുറത്തുള്ള ഒരാളാണ്, തനിക്ക് ആശ്രയമായിരിക്കുന്ന ഒരാളാണ്, തനിക്ക് സഹായം ചെയ്യുന്ന ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ നാശം തൻ്റെ നാശമായി അയാൾ എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ നശിച്ചു, ഞാൻ മരിച്ചു. അപ്പൊ താൻ മരിച്ചോ? ഞാൻ മരിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, എൻ്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മകനോ അല്ലെങ്കിൽ എൻ്റെ യജമാനനോ. ഞാൻ കാര്യമായി ആശ്രയിച്ചിരിക്കുന്ന ആൾ മരിക്കുമ്പോൾ എനിക്ക് ഞാൻ മരിച്ചു എന്ന പോലെ തന്നെയുള്ള ഫീലിംഗ് ഉണ്ടാവുന്നു. ഞാൻ നശിച്ചു എന്ന് പറയുമോ? യഥാർത്ഥത്തിൽ അയാൾ നശിച്ചിട്ടില്ല, മറ്റേ ആൾ മരിച്ചത് ഇയാൾ അറിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ അയാൾ അയാൾക്ക് യാതൊരു മാറ്റവുമില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് അപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ട്, പക്ഷെ താൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഇന്നമോ ചിന്തിക്കുക. അപ്പൊ താദാത്മ്യം കൊണ്ടാണ് ദേഹത്തിന്റെ ഹനനം തന്റെ നാശമായി കരുതുന്നത്. അതാണ് ദേഹഹനനേന ഹതഹ അഹമിതി ഹനനക്രിയായാഹ കർമ്മഭൂതം മന്യതേ ഹതം തൗ ഉപൗ ന വിജാനീതഹ ന ജ്ഞാനവന്തൗ. അവർ രണ്ടു കൂട്ടരും ന ജ്ഞാനവന്തൗ, ജ്ഞാനമുള്ളവരല്ല. ജ്ഞാനവാൻ എന്നുള്ള ശബ്ദത്തിന്റെ ദിവചനമാണ് ജ്ഞാനവന്തൗ. രണ്ടുപേരും ജ്ഞാനവാന്മാരല്ല, അജ്ഞാനികളാണ്, മൂഢന്മാരാണ്. എന്തുകൊണ്ട്? അവിവേകേന ആത്മാനം അഹം പ്രത്യയ വിഷയം. അഹം പ്രത്യയത്തിന്റെ വിഷയമായ ആത്മാവിനെ കുറിച്ചിട്ടുള്ള അവിവേകം കൊണ്ട്. അഹം 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 എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരെ കുറിച്ചാണ്? ആത്മാവിനെ കുറിച്ചാണ്. പക്ഷേ ആ ആത്മാവിനെ വേർതിരിച്ചറിയാതെ ദേഹത്തെ അഹം 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 എന്ന് പറയുന്നത് കൊണ്ട് ദേഹത്തിന്റെ നാശം എന്റെ നാശം എന്നവൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദേഹത്തിൽ അഹം ബുദ്ധി ഉള്ളത് കൊണ്ട് ദേഹനാശം എന്റെ നാശം. അപ്പൊ വിവേകം ചെയ്തിട്ടില്ല അവൻ, താൻ ദേഹമല്ല എന്നുള്ള വേർതിരിവ് അവൻ ഉണ്ടായിട്ടില്ല, വകതിരിവില്ലാത്ത മൂടൻ. അവിവേകേന ആത്മാനം അഹം പ്രത്യയ വിഷയം. അഹം പ്രത്യയത്തിന്റെ വിഷയമാണ് ആത്മാവ്. അതിനെ ഈ അനാത്മാവായ ദേഹാദികളിൽ നിന്നവൻ ഇതുവരെ വിവേകം ചെയ്ത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദേഹം നശിക്കുമ്പോൾ ഞാൻ നശിച്ചു എന്ന് സ്വയം കരുതുന്നു മൂടൻ. ഹന്താ അഹം ഹതഹ അസ്മി അഹം ഇതി ദേഹഹനനേന ആത്മാനം യൗ വിജാനീതഹ തൗ ആത്മസ്വരൂപ അനഭിജ്ഞൗ ഇത്യർത്ഥഃ. ഒന്നുകൂടെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷകാരൻ. ഹന്താ അഹം, ഞാൻ കൊല്ലുന്നവൻ. ഹതഹ അസ്മി അഹം, ഞാൻ കൊല്ലപ്പെടുന്നവൻ. ഹതഹ എന്ന് പറയുമ്പോൾ കൊല്ലപ്പെട്ടവൻ, ഞാൻ കൊല്ലപ്പെടുന്നു. ഇതി ഇപ്രകാരം ദേഹഹനനേന, ദേഹം ഹനിക്കപ്പെടുമ്പോൾ, ദേഹം നശിക്കപ്പെടുമ്പോൾ ആത്മാനം യൗ വിജാനീതഹ, ആത്മാവിനെ ആര് കരുതുന്നുവോ, ആത്മാവാണ് കൊല്ലപ്പെട്ടത് എന്ന് ആര് കരുതുന്നുവോ, തൗ അവർ രണ്ടു കൂട്ടരും ആത്മസ്വരൂപ അനഭിജ്ഞൗ ഇത്യർത്ഥ. ആത്മസ്വരൂപത്തെക്കുറിച്ച് അഭിജ്ഞ ഇല്ല അവർക്ക്. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ ശരിയായ ജ്ഞാനം, സ്മൃതി എന്നൊക്കെ അർത്ഥമാണ്. ആ ആത്മസ്വരൂപത്തെ കുറിച്ചിട്ടുള്ള ബോധം അവർക്ക് ഇല്ല. അനഭിജ്ഞൗ, അനഭിജ്ഞന്മാരാണ് അവര്. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ആത്മാ. ആത്മ അനാത്മ വിവേചനം അത് അവർ ഇതുവരെ ശീലിക്കാത്തത് കൊണ്ട് ആത്മാവിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത അനഭിജ്ഞന്മാരാണ് അവര്. തൗ അനഭിജ്ഞൗ ഇത്യർത്ഥ. യസ്മാത് യാതൊന്നുകൊണ്ട് നായം ആത്മാ ഹന്തി ന ഹനനക്രിയായാഹ കർത്താഭവതി. നായം ഹന്തി എന്ന് പറഞ്ഞാൽ ന ഹനനക്രിയായാഹ കർത്താഭവതി.
ആത്മാവ് ഹനനക്രിയയുടെ കർത്താവല്ല. ഹനനക്രിയയുടെ കർത്താവ് ഈ ദേഹാദികളാണ്. ദേഹാദികളോട് ചോദിച്ചാൽ ദേഹാദികൾ പറയും, അയ്യോ ഞാനൊന്ന് പറഞ്ഞില്ലേ, കാരണം അവയ്ക്ക് സ്വയം ബോധവുമില്ല, ജഡമാണവ. അപ്പൊ ദേഹവുമല്ല ഹനനക്രിയയുടെ കർത്താവ്, അഹങ്കാരത്തിന്റെ ഒരു ഭ്രമം മാത്രമാണത്. ഞാനാണ് കൊല്ലുന്നവൻ എന്നുള്ളത്. ആത്മാവ് കൊല്ലുന്നില്ല, ദേഹം വെറും ഉപകരണമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സ്വയം കൊല്ലുന്നുണ്ടോ? ഏതെങ്കിലും കൊലപാതകത്തിൽ ഉപയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആയുധം ഇതുവരെ കോടതിയിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന തോക്കുകൊണ്ട് വെടിവെച്ചാണ് കൊന്നത്, അതുകൊണ്ട് ആ തോക്കിനെ ചാട്ടവാറടിക്കുക, 100 ചാട്ടവാറടി, അല്ലെങ്കിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക എന്ന് പറയാറുണ്ടോ? വാളുകൊണ്ട് വെട്ടിയാണ് കൊന്നത്, ആ വാളിനെ നിങ്ങൾ അഗ്നിക്കിരയാക്കുക, അല്ലെങ്കിൽ വാളിനെ തൂക്കിക്കൊല്ലുക, ആരെങ്കിലും പറയോ? ആ വാള് ജഡമാണ്, വാളിന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. വാളിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരാളുണ്ട് പുറകില്, അതാണ് അയാളാണ് കർത്ത, അയാളാണ് ശിക്ഷിക്കപ്പെടുന്നത്. ആർക്കാണോ കർത്തൃത്വം അയാൾ മാത്രമാണ് ശിക്ഷി. അതുകൊണ്ട് ശരീരം ചെയ്യുമ്പോൾ ശരീരത്തോട് ചോദിച്ചാൽ ശരീരത്തിനും അറിയില്ല, ആത്മാ ചെയ്യുന്നുമില്ല, ആത്മാവിന് അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ ആരാ ചെയ്യുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആരാണ് ഈ കൺഫ്യൂസ്ഡ്? ഈ ദേഹത്തിൽ ആത്മബുദ്ധിയുള്ള മൂടൻ അഹങ്കാരി, ആ അഹങ്കാരിയായ ജീവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അഹങ്കാരിക്കാണ് ഈ കർത്തൃത്വ ഭോക്തൃത്വമൊക്കെ ഉള്ളത്. ആത്മാവിലില്ല, ശരീരത്തിലുമില്ല, ഈ നിഴലിനാണ് ഇതെല്ലാം അഭിമാനം. വാസ്തവത്തിൽ ഈ അഹങ്കാരം എന്നുള്ളത് വെറൊരു നിഴലാണ്. കണ്ണാടിയും ബിംബവും ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബം, അതിന് അസ്തിത്വമില്ല. കണ്ണാടി വസ്തുവാണ്, ബിംബം വസ്തുവാണ്, ഇത് രണ്ടും കൂടി നേർക്കുനേർ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് പ്രതിബിംബം. ആ പ്രതിബിംബത്തിന് യാതൊരു അസ്തിത്വവുമില്ല, യാതൊരു ഉണ്മയുമില്ല. ആ പ്രതിബിംബം പോലെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം എന്നുള്ളത്. ശരിക്കും ചോദ്യം ചെയ്താൽ ഇല്ലാതെയാവുന്നതാണ് ഈ അഹങ്കാരത്തെക്കുറിച്ച്. ശരിക്കും വിചാരം ചെയ്താൽ ഇല്ലാതെയാവുന്നതാണ്. അപ്പൊ ഈ അഹങ്കാരമാണ് ഇങ്ങനെയൊക്കെ ധരിക്കുന്നത്, തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പൊ യസ്മാത് നായം ആത്മാ ഹന്തി ന ഹനനക്രിയായാഹ കർത്താഭവതി ന ഹന്യതേ നച്ച കർമ്മഭവതി ഇത്യർത്ഥ. ഇവിടെ കർമ്മം എന്നാൽ ഓബ്ജക്റ്റ്. കർമ്മമായി ഹനിക്കപ്പെടുക എന്നുള്ള ക്രിയ ഹനനക്രിയയുടെ കർമ്മമായിട്ടും ഭവിക്കുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അവിക്രിയത്വാത്. അവിക്രിയത്വാദ് എന്ന് പറഞ്ഞാല് വിക്രിയയില്ലാത്തത് കൊണ്ട്. വിക്രിയ എന്നാൽ വികാരം. ആർക്ക് വികാരമില്ല? ആത്മാവിന് വികാരമില്ല. ആത്മാ അവികാരി. എന്തുകൊണ്ട്? നിത്യമായതുകൊണ്ട്, ശാശ്വതമായതുകൊണ്ട്. അതാണ് ആ അവിക്രിയത്വാദ് എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ഇനി അടുത്ത ശ്ലോകം. ഭഗവാൻ എന്താ പറയുക, കഠോപനിഷത്തിലെ ഈ ആത്മാവിനെ കുറിച്ചിട്ടുള്ള അവിക്രിയതയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ 18 മന്ത്രമായി കഠോപനിഷത്തിൽ പറഞ്ഞുവെങ്കിലും ഭഗവാൻ അതിനെ ഇവിടെ പിന്നീട് പറയുന്നതിന് കാരണം ഈ അവിക്രിയത്വത്തെ നിർവചിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാ അവികാരി. അതുകൊണ്ടാണ് 19 കഴിഞ്ഞ് 20 ശ്ലോകമായിട്ട് ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിദാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ശ്ലോകം വരുന്നത് ഈ 19 ശ്ലോകത്തിൻ്റെ സപ്ലിമെൻ്ററി എക്സ്പ്ലനേഷനായിട്ടാണ്. അത് നമുക്ക് നാളെ കാണാം, ഇന്ന് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ओम शांति 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 ही। हरि ओम श्री गुरुभ्यो नमः। हरि ओम। नारायण നാളെ കാണാം. നാളെയും നാല് ക്ലാസ്സും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹരിയോ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. നാളെ കാണാം.